പാലക്കാട് ധോണിയിൽ വീണ്ടും കൊമ്പൻ പിടി സവൻ ഇറങ്ങി കഴിഞ്ഞ രാത്രിയാണ് ആന ഇറങ്ങിയത് മുള്ളവേലിയും മതിലും ആന നശിപ്പിച്ചു എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നു രാഗിനി പിടി സവനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണല്ലേ ധോണി നിവാസികൾ ഇതിനെ മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് വനംവകുപ്പ് പറഞ്ഞിരുന്നു ഒരു പ്രാരംഭ നടപടിയും തുടങ്ങിയില്ലേ എന്താണ് ഇന്നലെ രാത്രി ഉണ്ടായത് കഴിഞ്ഞ രാത്രി പതിവുപോലെ മിക്ക രാത്രികളിലും കാട്ടാന ഇറങ്ങാറുണ്ട് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ രാത്രിയും ആന ഇറങ്ങിയത് ആന ഇറങ്ങി അവിടുത്തെ മുള്ളുവേലിയും അതോടൊപ്പം തന്നെ മതിലും തകർക്കുകയായിരുന്നു എന്തായാലും 6 മണിക്ക് ശേഷം അധികം പുറത്തിറങ്ങണ്ട എന്നതാണ് വനംവകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശം പക്ഷെ ജനങ്ങൾ പറയുന്നത് അത് ശരി അത് അംഗീകരിക്കാൻ പോലും തങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന കാർഷിക വിളകൾ അത് നശിപ്പിക്കുന്നതിന് ആര് മറുപടി പറയും എന്നതാണ് അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം കാരണം അവരുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗം അത് തന്നെയാണ് എന്നാൽ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമാക്കുന്നത് ഈ പിടി സവൻ എന്ന ആനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കുങ്കിയാനയുണ്ടെങ്കിൽ ആ കുങ്കിയാന അത് പ്രതിരോധിക്കാൻ മതിയാകുന്നതല്ല അല്ലെങ്കിൽ അത് മതപ്പാടുണ്ട് എന്നാൽ പുതിയ സംഘം എത്തിയ ശേഷം മാത്രമേ ഇത് നടക്കുകയുള്ളൂ അതിന് അല്പസമയം ആവശ്യമാണ് എന്നാണ് പറയുന്നത് വയനാട് കൂട് നിർമ്മാണം ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് അതിനുശേഷം അവിടെ നിന്ന് ടീമെത്തും എന്നാണ് അവർ അറിയിക്കുന്നത് ശരി രാഗിൻ രാഗിൻ ഒരു കാര്യം കൂടി ഈ അട്ടപ്പാടിയിലും വാഹനത്തിന് നേരെ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു കാട്ടാന പാഞ്ഞെടുത്തിരുന്നല്ലോ അതിന്റെ വിശദാംശങ്ങൾ കൂടി പറയും ാണ് കഴിഞ്ഞ രാത്രി മറ്റൊരു പ്രദേശമാണ് അവിടെ ആന ഇറങ്ങിയത് ആദിവാസി ഊരിനാണ് ആന ഇറങ്ങിയത് തുടർന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ വിളിച്ചു അവർ എത്തി അവരുടെ വാഹനത്തിന് മുന്നിലേക്കും ആന പാഞ്ഞെടുക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് തുടർന്ന് പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെ ആനയെ തുരത്തി അവിടെയും ഏകദേശം 70 ആനകളുണ്ട് അതിൽ 5 പ്രശ്നക്കാരാണെന്നാണ് പറയുന്നത് ഇതേ ആന ഇപ്പോൾ നമ്മൾ കണ്ട ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആന പ്രദേശത്ത് 2 കൊന്നിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇത് അടക്കമുള്ള വന്യജീവി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാട്ടാന മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഏറി വരികയാണ് അത് ധോണിയിലാണെങ്കിലും അതോടൊപ്പം തന്നെ അട്ടപ്പാടി മേഖലയിലാണെങ്കിലും